Dokan vartalarıyla kıvıştırmayın. Nima sapha kayangılı kesil, Tiruvananthapuram CJM kordi. Alpa samayetinagam kutçapatram vayçukal pikim. Mandri V. Shivan Kutty adakam anç pradigal kordiil hajray. Enal EP Jayarajan hajrayla. Kutçapatram vayçuk etteşesham turanda da bari suyker kimendim. Ega pakşiyamay kutçapatram anangil kordiye sami bikimendim V. Shivan Kutty. Parag. Supreme kordiilim ay kordiili kes nadatil ya. Kes ne? Sarıkar kesi vitroyanın önünde bağlanıyor. Vitroyanın ne buyuyla? Onu kuruyana, aritamani kurulurlarla, kordi katkan poğunda da, ariye diyorlar, pratikarın da ne mandırıda bağında da kam, very game çeydirikino. İnden hazır ayvar, adinde bir şudam şengal opam, kucca patratıle ki uçun okumbolum, neyma vurtangalın dalgında sujuna gal ediridi. Aparna mandırı vishman gurte ulpade, anici pratikar ipol kordiyle hazır ayıtında, tırıvandırım, CJM kordiyle ana, hazır ayıtında, kucca patram vayici gelpikin marapdi ana. Üzerine nazarlıklar ayrımcının bir manevriye yani pratikler kutup atram vayici gelpikin adı, avuç şimdi kutup kordonun eki kayırmanın da madenlerin orada adem pratikler çıkmadı adem paranı da, nirebera adetim kordonun kalıkken şamkim kutup atram vayici gelkete rastriye vay, dediğimiz darıtlarla kayırıngal, idin agatte evde çeyrek kurmadıl, adine neyim var vay neyredim, bu da erenelim kutup atram vayici gelkan. Yanlış pratikler tüm bol iki jeraden, iki kesile metre pratiklerine elde etmeyenler, adeta hemen kordiyle kesti değil ya. Aruge problemler olmadı bunda, kanunların tutarı geyana, adeta bir davayı başlayan bir kariyem, CJM kordiyi arayıkim. 7 vasıf mumpa ana, kesin aspolama ya, samhav narakındadır, ama KM mani, neymesabeyil, budgette avuçlukken samkın bol, anlatte pratikler, adeta tarasa pratikleri ayırdım, anna ana, sabahçılın varıya kayıngalı bunda ayırdım, varıya kollakımın bakiya, samhav mai, adam arayın çiğru, സംസ്ഥാന സർക്കാരിന്റെ എൽഡിഎഫ് അധികാരത്തിലെത്തിയപ്പോൾ ഈ കേസ് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. പക്ഷേ കോടതി ആ ഉത്തരവ് തള്ളുകയാണ് ചെയ്തത്. ഹൈക്കോടതിയിൽ വി. ശിവൻകുട്ടി വിടുതൽ ഹർജി നൽകിയിട്ടുണ്ട്. അതിന്റെ നടപടി ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ സുപ്രീം കോടതിയെയും സർക്കാർ സമീപിച്ചിരുന്നു ഈ കേസ് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി. പക്ഷേ സിജിഎം കോടതിയുടെ നടപടികൾ ചെറുവച്ചുകൊണ്ട് സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളുകയാണ് ചെയ്തത്. വി. ശിവൻകുട്ടി അതോടൊപ്പം തന്നെ ഇ പി ജയരാജൻ അതോടൊപ്പം തന്നെ കുഞ്ഞഹമ്മദ് മാസ്റ്റർ, സി കെ സദാശിവൻ ഇങ്ങനെ ആറു പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. നേരത്തെ ഈ കേസ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളിക്കൊണ്ട് വിവിധ കോടതികൾ നടത്തിയ പരാമർശങ്ങൾ ഈ തരത്തിലായിരുന്നു. കാരണം പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ്. അത് പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് പോയത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഈ വിചാരണ കോടതിയുടെ നടപടികൾ മുന്നോട്ട് പോകട്ടെ എന്ന നിലയ്ക്കായിരുന്നു. 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുള്ളത്. വിനോദ, കുറ്റപത്രത്തിൽ ഉണ്ടാകുന്ന പരാമർശങ്ങൾ അനുസരിച്ച് മേൽക്കോടതിയിലേക്ക് പോകും എന്ന് തന്നെ മന്ത്രിയുടെ ഒരു പരാമർശം വരുമ്പോൾ, അതായത് സർക്കാർ നിയമപരമായിട്ട് ഇതിനെ ഏതറ്റം വരെയും പ്രതിരോധിക്കുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാവുകയാണല്ലോ ഈ സമയത്തല്ലേ? തീർച്ചയായും വലിയ നിയമ പോരാട്ടത്തിലേക്ക് ഇത് പോകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം സിജയം കോടതിയിൽ ഇതിൻ്റെ നടപടികൾ നടക്കുമ്പോൾ തന്നെ വി. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ കേസ് ഒഴിവാക്കാൻ സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ കേസ് ഇല്ല ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് പുറത്തിറക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ കോടതി ഉത്തരവ് തള്ളിക്കളയുകയും വിചാരണ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് ഒഴിവാക്കണമെന്ന, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ വിടുതൽ ഹർജി ആവശ്യം ഉന്നയിച്ചുകൊണ്ടും സുപ്രീം കോടതിയിൽ കേസ് ഒഴിവാക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടുമുള്ള ചില നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഈ കോടതികളെല്ലാം വിചാരണ കോടതിയുടെ നടപടി തടയുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു നിലയിലേക്ക് പോയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിചാരണയുടെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ന് കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്ന ദിവസമാണ്. അതിനുശേഷം പ്രതികൾ ഈ കുറ്റം നിഷേധിക്കുന്ന ഒരു നില എന്തായിരുന്നാലും അവർ കോടതിക്കുള്ളിൽ സ്വീകരിക്കും. തുടർ വിചാരണയുടെ ദിവസം ഇന്ന് കോടതി പ്രഖ്യാപിക്കുകയും ചെയ്യും. വലിയ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായി
വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് നിയമസഭാ കയ്യാങ്കളി കേസ്. അന്ന് കെ എം മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു അന്നത്തെ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയത്. അത് കയ്യാങ്കളിയിലേക്ക് പോയത് സ്പീക്കറുടെ കസേര ഉൾപ്പെടെ എടുത്ത് മറിക്കുന്ന അവിടുത്തെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തകർക്കുന്ന നിലയിലേക്ക് പോയി. ദൃശ്യങ്ങളടക്കമാണ് പ്രോസിക്യൂഷൻ തെളിവുകളായി ഹാജരാക്കിയിട്ടുള്ളത്. ഏതായിരുന്നാലും അന്ന് യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന കെ എം മാണിയുടെ പാർട്ടി ഇന്ന് ജോസ് കെ മാണി അത് എൽ ഡി എഫിനൊപ്പമാണുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം വന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഏതായിരുന്നാലും അന്ന് ചെയ്ത നടപടി അത് ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ വെള്ളപൂശിക്കൊണ്ടോ ഇപ്പോൾ ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ കോടതി നടപടികൾ ഒഴിവാക്കുക എന്ന ഒരു കാര്യം കൂടി അല്ലെങ്കിൽ ശിക്ഷ ഒഴിവാക്കുക എന്ന ഒരു കാര്യം കൂടി നേതാക്കളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇതിനെ കോടതിയിൽ നേരിടുക എന്നതാണ്. അതിന് രണ്ട് വഴികളാണ് ഇതുവരെയും നോക്കിയത്. ഒന്ന്, സർക്കാർ തന്നെ ഉത്തരവിറക്കി ഈ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമം. പക്ഷേ അത് കോടതി തള്ളിക്കളയുകയും കേസിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കുകയും ചെയ്തു. പക്ഷേ അവിടെയും ഇതിൻ്റെ വിചാരണ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ നിർത്തിവെക്കേണ്ട ഒരു നിലയിലേക്ക് എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ സി ജെ എം കോടതി പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതും അടുത്തു തന്നെ വിചാരണ നടപടികളിലേക്ക് കടക്കുന്നതും. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അദ്ദേഹം കൂടി ഈ കേസിൽ പ്രതിയാണ്. അന്ന് അദ്ദേഹം നിയമസഭാ സാമാജികനായിരുന്നു. അദ്ദേഹം ഇന്ന് ഹാജരായിട്ടില്ല. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എത്താൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കും. ഏതായിരുന്നാലും വലിയ കൊള്ളളക്കമുണ്ടാക്കിയ കേരള രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ച ചെയ്ത കയ്യാങ്കളി കേസിലാണ് ഇന്നിപ്പോൾ പ്രതികൾ കുറ്റപത്രം വായിച്ചു കേൾക്കുന്നതിന് ഹാജരായിട്ടുള്ളത്. നേരത്തെ പലതവണ ഈ കേസ് പരിഗണിച്ചപ്പോഴും പ്രതികൾ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും എത്തിയിരുന്നില്ല. അങ്ങനെ കോടതിയുടെ ഭാഗത്തു നിന്നൊരു അന്ത്യശാസനം കൂടി, കുറ്റപത്രം വായിച്ച് കേൾക്കാൻ പ്രതികൾ എത്തണം എന്ന നിലയ്ക്കുള്ള ഒരു ശാസനം കൂടി സി ജെ എം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ 5 പ്രതികളും കോടതിയിൽ ഹാജരായത്. അപർണ വി വി വിനോദ, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ.